ഈ രാജ്യം ഇങ്ങനെയാണ് ജീവശ്വാസം കിട്ടാതെ തെരുവിൽ മനുഷ്യർ പിടഞ്ഞു വീണു മരിക്കുന്നു നല്ലൊരു മടക്കം ലഭിക്കാതെ ജനത അപമാനിക്കപ്പെടുന്നു ആരോഗ്യ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു രാജ്യത്തെ ഭരണാധികാരി ജനതയെ കൊലക്ക് കൊടുക്കുകയാണെന്ന് ലോകമാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു ബിജെപി സ്വപ്നം കാണുന്ന ആർഎസ്എസ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ഹിന്ദുത്വ രാജ്യത്തെ അവസ്ഥ ഇങ്ങനെയായിരിക്കും മരിക്കുന്നവരുടെ കണക്ക് നോക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന അധികാരികളാണ് ഇവിടെയുള്ളത് ഗുജറാത്തിൽ വംശീയവാദികൾ തകർത്ത പള്ളികൾ ഇന്ന് കോവിഡ് കെയർ സെന്ററുകളാണ് ഡൽഹിയിൽ കത്തിച്ച പള്ളിയിൽ നിന്ന് രോഗികൾ കിടക്കുന്നു ഈ രാജ്യത്തെയാണ് വർഗീയത കൊണ്ട് തകർക്കാൻ മോദി എന്ന മനുഷ്യൻ വന്നത് മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഭ്രാന്തൻ വർഗ്ഗത്തെ നിർമ്മിച്ച ഈ ഭരണകൂടം ഇന്ന് നിശബ്ദമാണ് സ്വന്തം ജനത മരിക്കുമ്പോൾ ജനവിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിയ സർക്കാർ മിണ്ടാതെ നിൽക്കുകയാണ് യോഗിയുടെ നാട്ടിൽ ഓക്സിജൻ കിട്ടാനില്ല എന്ന് പറഞ്ഞ് ജയിലിൽ ഇരുന്നു പാത്രം കൊട്ടിയിട്ടും വിളക്ക് കത്തിച്ചും പോവാത്ത കൊറോണയാണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പ്രധാനമന്ത്രി ഒരു നല്ല തീരുമാനമെടുത്തത് അറിയുമോ കോവിഡ് വാക്സിൻ നിർമ്മാണം വർദ്ധിപ്പിക്കുക കമ്പനികൾ നിർമ്മിക്കുന്ന 50% വാക്സിൻ ഇനി മുതൽ വിൽപ്പനശാലയിൽ നിന്ന് പണം നൽകി വാങ്ങാം സംസ്ഥാനങ്ങൾക്കാകട്ടെ അധിക ഡോസ് വില കൊടുത്ത് അവരിൽ നിന്ന് വാങ്ങാം നിർമ്മാതാക്കൾക്ക് വില നിശ്ചയിക്കാൻ അധികാരം നൽകി പെട്രോൾ ഡീസൽ വില നിശ്ചയിക്കാനുള്ള അധികാരം കുത്തക മുതലാളിമാർക്ക് വിട്ടു നൽകിയതിന്റെ ഫലം ഇന്നും അനുഭവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ അപ്പോഴാണ് ജീവൻ രക്ഷാ മരുന്നിനും വില നിശ്ചയിക്കാനുള്ള അവകാശം നിർമ്മാതാക്കൾക്ക് ഒരു ഗവൺമെന്റ് വിട്ടു നൽകുന്നത് സ്വന്തം ജനതയെ കൂട്ടത്തോടെ മരണത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിടുക്കം ജനതയെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ് രാജ്യം ഒന്നടങ്കം അറപ്പോടെയും വെറുപ്പോടെയും ഇറങ്ങിപ്പോകുമെന്ന് ഒരു പ്രധാനമന്ത്രിയോട് ശക്തിയുക്തം ആവശ്യപ്പെടുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇതാദ്യമാണ് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരാൾ പ്രധാനമന്ത്രി പദത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എത്ര ലജ്ജാകരമാണ് മരണത്തിന്റെ വ്യാപാരി എന്ന പദപ്രയോഗത്തിന് അനുകൂലനായ ഒരാളിൽ നിന്ന് ഈ രാജ്യം നാശമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല മതിൽ കെട്ടി മറച്ചും നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചും രാജ്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ ജനം ഒന്നാവുകയാണ് ഒരേ സ്വരത്തിൽ ഉച്ചസ്വരത്തിൽ എല്ലാവരും പറയുകയാണ് റിസൈൻ മോദി